സാർ, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25-ോ 50-ോ കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് കൊല, സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കൈയും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ, ഇവിടെ ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, ആസാമിൽ നിന്ന് വന്നവര്, പിതാവും മകനും, എത്ര മനുഷ്യരാണ്, എത്ര കുഞ്ഞു. എന്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിന്റെ മരിച്ചതിന്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക്, 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ, എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ, കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85-90 വയസ്സിനിടയിലുണ്ട് ഇപ്പൊ മരിച്ച ആ വയോധികൻ, പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്, കണ്ടെത്തി ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ കുണ്ടുകുളത്ത് നിന്ന്, കൊടക്കുളത്ത് നിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു. അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ, കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെയെല്ലാം ശരിപ്പെടുത്തുമെന്ന്. അവര് വീണ്ടും വരുമ്പോൾ, വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട്, സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം? രണ്ട് ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPM നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല, ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര്, ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ എന്തായാലും RSS-കാരെ എറിയാൻ വെച്ചാലോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്ന് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടുകൂടി ഒരു സംഘർഷമൊന്നുമില്ല. ഇപ്പോൾ കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി RSS നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലെ, നല്ല കാര്യം, വഴക്കുണ്ടാവുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളെറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ അറിയാൻ വേണ്ടിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊന്നത് പാനൂരിൽ. അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ബോംബ്, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരെ കൊല്ലാൻ? പ്ലീസ് അവിടെ ഇരിക്കുക, പ്ലീസ് പ്ലീസ്. അങ്ങ് സംസാരിച്ചോ പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കേ പ്ലീസ്, അവിടെ ഇരിക്കേ. അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്, അദ്ദേഹം സംസാരിക്കട്ടെ. അവിടെ ഇരിക്കേ.
അവിടെ ഇരിക്കുക, അദ്ദേഹം സംസാരിക്കട്ടെ. യെസ് യെസ്, സംസാരിച്ചു സംസാരിച്ചു. സാർ, പാനൂരിലെ ഷെറീൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പാർട്ടിക്കാരല്ലേ അറസ്റ്റിലായത്? DYFIക്കാരൻ അറസ്റ്റിലായി. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെന്താ? ഇത് മനഃപൂർവ്വമായിട്ട് അവരെ പ്രതിയാക്കിയതാണ് നിങ്ങളുടെ പോലീസ്.